അങ്ങനെ സീനിയർ സഞ്ചാരിയും കൂട്ടുകാരും കൂടി തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം സന്ദർശിച്ച് അവിടുത്തെ ഭക്തിനിർഭരമായ കാഴ്ചകളെല്ലാം കണ്ട് ഭാരതപ്പുഴയിലെ ഇട തൊട്ട് ഓപ്പോസിറ്റ് തവനൂര് ഭാഗത്ത് കിടക്കുന്ന ബ്രഹ്മ ശിവക്ഷേത്രം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അകലെ ദൂരെ നമുക്ക് കാണാം. അപ്പോൾ കാഴ്ചകളും അവിടെ ബലിയിടുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുറ്റിപ്പുറത്ത് വന്ന് കുറ്റിപ്പുറത്ത് നിന്നും കുറ്റിപ്പുറം പാലം ആർച്ച് പാലമാണ് ആ കുറ്റിപ്പുറം പാലം വഴി നേരെ എടപ്പാൾ വന്ന് എടപ്പാളിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഞങ്ങള് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിച്ചു. പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പൊന്നാനി ബീച്ച്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പൊന്നാനി ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊന്നാനി എന്ന് പറഞ്ഞാൽ ഒരു വളരെ പഴക്കം ചേർന്ന ഒരു ടൗണാണ്. ഏകദേശം 1500 വർഷമെങ്കിലും പഴക്കം എന്നുള്ള ഒരു ടൗണാണ് പൊന്നാനി. വളരെയധികം ജനസാന്ദ്രത കൂടിയ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് പൊന്നാനി. ഭാരതപ്പുഴയുടെ തെക്കേ കരയിലായിട്ട് പൊന്നാനി മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നു. നാഷണൽ ഹൈവേ 66 നാഷണൽ ഹൈവേ 544 സംയോജിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പൊന്നാനി സ്റ്റേറ്റ് ഹൈവേ. കോഴിക്കോട് സാമൂതിരി മഹാരാജാവിന്റെ ഭരണകാലത്ത് പൊന്നാനി ഒരു മുസ്ലിം ട്രേഡ് സെന്ററായി വളർന്നു വരികയുണ്ടായി. വിദേശ വ്യാപാരവും ആഭ്യന്തര വ്യാപാരവും കൂടുതൽ പൊന്നാനി കേന്ദ്രീകരിച്ച് അക്കാലങ്ങളിൽ നടന്നിരുന്നു. സാമൂതിരി രാജാവിന്റെ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടറായിട്ട് പൊന്നാനി പോർട്ട് അന്ന് ഉപയോഗിച്ചു വന്നിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് സഞ്ചാരികളാണ് പൊന്നാനിയിലെ പായ്ക്കപ്പലിൽ വന്നെടുത്തത്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരി പട്ടാളവും തമ്മിൽ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കൊച്ചി മഹാരാജാവിന്റെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചിത്രകൂടം. വന്നേരിയിലാണത് ചിത്രകൂടം സ്ഥിതി ചെയ്യുന്നത്. ഈ പുതുപൊന്നാനിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തെക്കുമാറിയാണ്. പൊന്നാനി എന്ന പേര് വന്നിട്ടുള്ളത് പൊന്നാണയം, അതായത് ഗോൾഡ് കോയിൻ എന്ന പേരിൽ നിന്നാണ്. അറബികളും പേർഷ്യൻ വംശജരും ഇവിടെ കാലുകുത്തിയതിന് ശേഷം അറബി ഗോൾഡ് കോയിനുകൾ ഇവിടെ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ പൊന്നാണയം കൂടുതൽ പ്രചാരത്തിൽ വന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് പിന്നീട് പൊന്നാനി എന്ന് പേര് വരികയാണ് ചെയ്തത്. പതിനാറാം നൂറ്റാണ്ടിലെ സാമൂതിരി മഹാരാജാവും പോർച്ചുഗീസുകാരും തമ്മിൽ വളരെയധികം യുദ്ധങ്ങൾ അരങ്ങേറിയിരുന്നത് ഈ പൊന്നാനി പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. സാമൂതിരി മഹാരാജാവിന്റെ പടത്തലവനായിരുന്ന കുഞ്ഞാരി മരക്കാറിന്റെ തറവാട് വീട് പൊന്നാനിയിലായിരുന്നു. പിന്നീട് പൊന്നാനി പോർച്ചുഗീസുകാര് ആക്രമിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞാലി മരക്കാറുമായി യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ കുഞ്ഞാലി മരക്കാർക്ക് പരാജയം സംഭവിച്ച് കുഞ്ഞാലി മരക്കാർ പൊന്നാനിയിൽ നിന്നും കോഴിക്കോടേക്ക് താമസം മാറ്റുകയും സാമൂതിരി മഹാരാജാവിന്റെ പടത്തലവനായി പിന്നീട് പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. വളരെയധികം പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി. പോർച്ചുഗീസുകാര് ഡച്ചുകാര് ബ്രിട്ടീഷുകാര് അങ്ങനെ പലവിധ വിദേശികള് പൊന്നാനി ഹാർബറിൽ വന്നെടുക്കുകയും വ്യാപാരം നടക്കുകയും പിന്നീട് അത് യുദ്ധത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പേർഷ്യക്കാരും യമൻകാരും അറബുകാരും ഒക്കെ ആയിട്ട് ഇവിടെ വ്യാപാരങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലെ
പൊന്നാനിയിലെ ഒരു ഭക്ഷണ പാരമ്പര്യം വളർന്നു വന്നു. അതിലെ നമുക്ക് പ്രധാനപ്പെട്ട ഈ പത്തിരി, നെയ്പത്തിരി, പൊരിച്ച പത്തിരി, മീൻ പത്തിരി, ഇറച്ചിപ്പത്തിരി, ഇങ്ങനെയൊക്കെയുള്ള പത്തിരി വിഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു ചേർന്നത് ഈ പൊന്നാനിയിൽ കൂടിയാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ നമ്മളങ്ങോട്ട് പടിഞ്ഞാറേക്ക് പോയി വടക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് ബീച്ചിലേക്കാണ്. അതിമനോഹരമായ ഒരു ബീച്ചാണ് പൊന്നാനി ബീച്ച്. ഈ ബീച്ചുമായി ബന്ധപ്പെട്ട് വളരെയധികം മത്സ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബീച്ചിൽ മീൻ ഉണക്കുന്ന കാഴ്ച കാണാം. ഇവിടെ ഹാർബറിൽ നിന്നും മീനിറക്കി ബോട്ടുകൾ അവിടെ വിശ്രമിക്കുന്ന കാഴ്ച കാണാം. ബോട്ടുകൾ അങ്ങനെ നിരന്ന് നിരന്ന് കിടക്കുകയാണ്. അവിടെ നിന്നും ഈ മീനുകൾ വാങ്ങി, അത് കൂടുതലും പലതരത്തിലുള്ള മീനുകളുണ്ട്. നല്ല ക്വാളിറ്റി കൂടിയ മീനുകൾ പച്ചയ്ക്കും പോകുന്നുണ്ട്. പിന്നെ ചിലത് ഉണക്കുന്നതിന് വേണ്ടി അവർ വാങ്ങി ഉണക്കാറുണ്ട്. അതുപോലെ തന്നെ വില കുറഞ്ഞ മീനുകൾ കോഴിത്തീറ്റയ്ക്ക് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അത് ഈ വിശാലമായ മണൽപ്പരപ്പിൽ വിരിച്ചിട്ട് ഉണക്കുന്ന കാഴ്ച കാണാം. ഇവിടെ നാട്ടുകാരനായ ഒരു വ്യക്തിയുമായി ഞാൻ പരിചയപ്പെട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ ഉണക്ക്? ഇതെന്താ ചെയ്യണത്? ഇത് ഫിഷിംഗ് ബോട്ട് വരുമ്പോ അവരോട് മേടിച്ചിട്ട് അത് ഉണക്കി ചാക്കിലാക്കിയിട്ട് കയറ്റി എടുക്കും. തമിഴ്നാട്ടിൽ പോയിട്ട് അവര് പൊടിച്ച് കൊഴുത്തിട്ടൊക്കെ ആക്കും. ഇത് ഒരു ബോക്സിന് എത്ര രൂപ വരും? ചെല്ലി അല്ലാണ്ട് ഓരോന്നിലൊരു റേറ്റാണ്. മിഞ്ഞാന്ന് പോയ ബോട്ടിൽ നിന്ന് കിട്ടിയ ചരക്കാണത്. ഇത് കൂടാണ്ട് നമുക്ക് ഉണക്ക മീൻ മാത്രമായിട്ടുള്ള ഉണ്ടാവും ഉണ്ടല്ലേ. വളരെയധികം കടൽക്കാക്കകൾ നമുക്ക് ഈ പൊന്നാനി കടൽ തീരത്ത് നമുക്ക് കാണാം. കൂടുതലും ഈ മത്സ്യങ്ങൾ ഉണക്കുന്നതും ചെറിയ ചെറിയ മത്സ്യങ്ങളുടെ ലഭ്യതയും മറ്റും ഉള്ളതുകൊണ്ടാണ് ഇവിടെ കടൽക്കാക്കകൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഇവ കൂട്ടം കൂട്ടമായി പറന്ന് ഇങ്ങനെ ഉയരും. ആ പറന്നുയരുമ്പോഴുള്ള കാഴ്ച നമുക്ക് അതീവ ഹൃദ്യമാണ്. മീൻ ഉണക്കാനിട്ടിരിക്കുന്ന സ്ഥലത്ത് മീൻ കൊത്തി തിന്നുന്നതിന് വേണ്ടി കടൽക്കാക്കകൾ എത്തിച്ചേരുമ്പോൾ അവർ ഈ കാക്കകളെ ഓടിക്കുന്ന കാഴ്ച കാണാം. അങ്ങനെ ഓടിക്കുമ്പോൾ എല്ലാം കൂടി പറന്നുയർന്നു പോകുന്ന അതിമനോഹരമായ കാഴ്ച എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നുപെട്ടു. നമ്മുടെ പറയുപറ്റ പന്തിരികുലത്തിലെ ഉപ്പുകൂറ്റൻ, ഉപ്പുകൂറ്റൻ ജനിച്ചു വളർന്ന നാടാണ് പൊന്നാനി. ഈ ഉപ്പുകൂറ്റൻ ഈ പൊന്നാനിയിൽ സമുദ്രജലം തളം കെട്ടി നിർത്തി അത് വറ്റിച്ച് ഉപ്പുണ്ടാക്കി ഉപ്പ് ചുമന്ന് പാലക്കാടേക്ക് പോയി അങ്ങനെ ഉപ്പ് വിറ്റുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു എന്ന് നമുക്ക് ഉപ്പുകൂറ്റന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരയുടെ കുറച്ചും കൂടി വടക്കോട്ട് പോയാൽ ഭാരതപ്പുഴ പൊന്നാനി അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ഹാർബർ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇതാ ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസ് പൊന്നാനി തീരത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. പൊന്നാനി ഹാർബറിന്റെ ദിശ സൂചിപ്പിക്കുന്ന ലൈറ്റാണ്. കടലിൽ നിന്നും പൊന്നാനി ഹാർബറിലേക്ക് കയറി വരുന്ന ഫിഷിംഗ് ബോട്ടുകൾക്കും കപ്പലുകൾക്കും മറ്റും വഴികാട്ടിയായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമുക്കിനി നേരെ ഹാർബറിലേക്ക് പോവാം. ഹാർബറിൽ പോയി ആ ഹാർബറിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞാൻ ഹാർബറുമായി എനിക്ക് കൂടുതൽ അടുത്ത ബന്ധമുണ്ട്. ഞാൻ മത്സ്യഫെഡിലെ ഇവിടെ ജില്ലാ മാനേജറായിട്ട് മത്സ്യഫെഡ് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന കാലയളവിലാണ് ഹാർബറിന്റെ ഉദ്ഘാടനം നടന്നത്. പാലൊളി മുഹമ്മദ് കുട്ടി സാറ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു, ആണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അന്ന് വളരെയധികം തിരക്ക് പിടിച്ച ദിനങ്ങളായിരുന്നു. അത് എൻ്റെ പഴയകാല സർവീസ് ജീവിതത്തിൽ ഞാൻ പൊന്നാനിയിൽ ജോലി ചെയ്ത ആ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്.
വളരെയധികം ബോട്ടുകൾ മത്സ്യബന്ധനം കഴിഞ്ഞ് ഹാർബറിൽ വന്ന് അടുത്ത് കിടക്കുന്ന കാഴ്ച കാണാം. അതുപോലെ ഒരുപാട് തൊഴിലാളികൾ ചേർന്ന് ബോട്ടിൽ നിന്നും ചരക്കിറക്കി ഹാർബറിൽ അട്ടി ഇട്ട് വയ്ക്കുന്ന കാഴ്ച. നെടുനീളത്തിൽ കിടക്കുന്ന ഹാർബറിലെ ബോട്ട് വലകൾ വിരിച്ചിട്ട് തൊഴിലാളികൾ റിപ്പയർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അനേകം ലോറികൾ ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ബോട്ടുകളിൽ നിന്നും ചരക്കിറക്കി അത് ബോക്സുകളിൽ അട്ടിയിട്ട് വിൽപ്പന നടത്തി അത് വാങ്ങുന്ന ആൾക്കാർ ഈ വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വണ്ടികൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് കിടക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മുഖദം ഫാമിലിയുടെ ഒരു കേന്ദ്രമാണ് പൊന്നാനി. ഇസ്ലാമിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന യമനി കുടുംബങ്ങൾ ഇവിടെ പേരുറപ്പിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു സൈനുദ്ദീൻ മുഖദം, പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ സൈനുദ്ദീൻ മുഖദം രണ്ട്. പൊന്നാനിയിലെ ജുമാ മസ്ജിദ് വളരെ പേരുകേട്ടതാണ്. വലിയ ജുമാ പള്ളി അല്ലെങ്കിൽ മുഖദം പള്ളി എന്നാണ് പൊന്നാനി ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. പൊന്നാനിയെ ഒരു കാലത്ത് മലബാറിലെ മെക്ക എന്ന് അറിയപ്പെട്ടിരുന്നു. ഇസ്ലാമിക മതപഠനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പൊന്നാനി ജുമാ മസ്ജിദ്. വളരെയധികം പള്ളികളുള്ള ഒരു സ്ഥലമാണ് ഈ പൊന്നാനി. 23.5 പള്ളികളുടെ ഭൂമി എന്നാണ് പൊന്നാനിയെ അറിയപ്പെട്ടിരുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിലെ ഏതാണ്ട് 50 പള്ളികൾ പൊന്നാനി ടൗണിൽ വിവിധ സ്ഥലങ്ങളിലായി പണിതുയർത്തപ്പെട്ടിട്ടുണ്ട്. പൊന്നാനിയിൽ കൂടി കടന്നു പോകുന്ന കനോലി കനാൽ ഒരു കാലത്ത് വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ആ കനാലിൽ കൂടി കെട്ടുവള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകളൊക്കെ ആയിട്ട് സഞ്ചരിക്കുകയും വ്യാപാരങ്ങൾ നടത്തുകയും മറ്റും ചെയ്തിരുന്നു. റിവർ പൊന്നാനി റിവർ തിരൂരുമായി കൂടിച്ചേർന്ന് പടിഞ്ഞാറേക്കര ബീച്ചിൽ വളരെ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം ഒരുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ BM കായൽ വഴി അങ്ങനെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മലപ്പുറം BM കായലെ ഒരു ടൂറിസം കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. സ്പീഡ് ബോട്ടും അതുപോലെ വാട്ടർ സ്കൂട്ടറൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. DTPC വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് കാറ്റുകൊണ്ട് സമയം ചെലവഴിക്കുവാനും ഉല്ലസിക്കുന്നതിനുള്ളൊരു പാർക്ക് DTDC ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ BM കായലിന്റെ മുകളിൽ പണിതിട്ടുള്ള റെഗുലേറ്റർ ബ്രിഡ്ജാണ് വടലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി പണിതിട്ടുള്ള റെഗുലേറ്റർ ബ്രിഡ്ജ് അടക്കമുള്ള റോഡാണ് ഈ കാണുന്നത്. ഞങ്ങളതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഈ കായലിന്റെ സൗന്ദര്യം തുകർന്നു. അതിനുശേഷം അവിടുന്ന് ഇനി ഞങ്ങളുടെ പ്ലാൻ ഇവിടെ നിന്ന് നേരെ തിരൂർക്ക് പോകണം. അതിന് ഏറ്റവും സൗകര്യം ഇവിടെ പുതിയതായി പണിതിട്ടുള്ള ചമ്പ്രവട്ടം ബ്രിഡ്ജ് വഴി അക്കരെ കടക്കാം. അത് വളരെ നീളമേറിയ ഒരു പാലമാണ്. കായലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും ഈ മേഖലയിലുള്ള കൃഷി ഉപ്പുവെള്ളത്തിൽ നശിക്കാതെ ഇരിക്കുന്നതിനും വേണ്ടി ഉപ്പ് കൂടുതൽ ഉണ്ടാകുന്ന വേനൽക്കാലത്ത് ഷട്ടർ താഴേക്ക് താത്തി നദിയിലെ ഉപ്പിന്റെ അംശം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചമ്പ്രവട്ടം ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ പൊന്നാനിയിലെ കാഴ്ചകൾ കണ്ട് സീനിയർ സഞ്ചാരി സുഹൃത്തുക്കൾക്കൊപ്പം ചമ്പ്രവട്ടം പാലത്തിലൂടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടായ തിരൂർ താലൂക്കിലേക്ക് യാത്ര തിരിച്ചു.